ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഓണം കഴിഞ്ഞതിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. കുറച്ച് ഡിലേ ആയിപ്പോയി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ രാവിലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. എവിടെയാണെന്ന് വെച്ചാൽ, നിജുടിൻ്റെ മുടി ഒന്ന് മുറിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കുറച്ച് ഇങ്ങനെ ലെങ്ത് വെച്ചിട്ടുണ്ട് താഴേക്ക്, അപ്പോൾ കേളായിട്ട് പോകുന്നു. അപ്പം അതൊന്ന് മുറിച്ചൊന്ന് ലെവലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അധികം മുറിക്കുന്നൊന്നുമില്ല, ഒന്ന് ലെവൽ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് തന്നെയുള്ള ബ്യൂട്ടി പാർലറിലേക്കാണ് കേട്ടോ പോയത്. നമ്മൾ സ്ഥിരം പോകുന്നത് തന്നെയാണ്. അപ്പോൾ പോയി അതൊക്കെ സെറ്റാക്കിയിട്ട് മുടി മുറിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടാക്കുന്നുണ്ട്. നിജുടിക്ക് ഇപ്പോൾ നല്ല കൺവീനിയൻ്റ് ആണ്. ഇവിടെ പോയി കഴിഞ്ഞാൽ പരിചയം ആയതുകൊണ്ട് അവൾ അടങ്ങിയിരുന്നോളും മുറിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ സ്ഥിരം ഇവിടെ തന്നെയാണ് പോലെ ഇരിക്കാൻ. നല്ല പഠിച്ചു വരുമ്പോ പറഞ്ഞ സജിതാന്റെ മുറിച്ചാ മതി എനക്ക്, എന്നാലേ ഞാൻ ഇരിക്കോ. മുഖത്ത് വീഴുമ്പോ അങ്ങോട്ട് ഇപ്പൊ കയ്യോ അമ്മേരെ കയ്യിൽ കിടക്കും, ബാക്കിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഫ്രണ്ടിലൊന്നും ചെയ്യുന്നില്ല. ബാക്കിൽ ആ കേളായി പോകുന്നത് ഒന്ന് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണേ. അപ്പൊ നിച്ചൂട്ടിക്ക് അവിടെ പാട്ട് വെച്ചിട്ട് അത് കേട്ടിട്ട് ഇങ്ങനെ ചിരിവരുന്നു. ഓണം വന്നല്ലോ പാട്ട് നിച്ചൂട്ടി പാടിയതല്ലേ, അപ്പൊ ഓക്ക് അറിയുന്ന പാട്ട് അവിടെ വെച്ചപ്പോ നിച്ചൂട്ടിക്ക് ചിരിവരുന്നു. അതാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല മോളായിട്ട് ഇരുന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഏകദേശം സെറ്റായി. ഇനി ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ മുടിയും ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണേ. ഞാനൊരു മൂന്നാല് മാസം കൂടുമ്പം കുറച്ചൊന്ന് അടിയിൽ വെട്ടി കൊടുക്കലുണ്ട്. എന്നാലും നല്ലതാണല്ലോ വളരാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കുറച്ച് നല്ലോണം കൊഴിഞ്ഞിട്ട് അടിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, മേലെന്ന് വളരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടിയിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സൈദേച്ചി അത് മൊത്തത്തിൽ അങ്ങ് മുറിച്ചു വിട്ടാ. ഞാൻ എത്ര ലെങ്ത്തിൽ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, അത് പോയിക്കോട്ടെ. എന്നാലും കാണാൻ ഭംഗി ഉണ്ടാകുന്നു എൻ്റെ സൈദേച്ചി അങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നതാണ്. അപ്പോൾ ഏതായാലും സാരല്ല, ഇനി വളരട്ടെ എന്ന് വെച്ചു. മുടി മുറിച്ചാ ഇഷ്ടായ? ഇഷ്ടയാ? ആരാ മുടി കുറിച്ചേ? സജിതാൻ്റെ. അച്ഛൻ എടുത്ത് പോവാ. എങ്ങനെയുണ്ട്? മുടി മുറിച്ച് കാണിച്ചു കൊടുക്കുമല്ലേ അച്ഛനെ? നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഏട്ടൻ വീട്ടിലുണ്ടായിരുന്നേ. ഇന്ന് രാത്രി ഏട്ടനും തക്കടൂനും തിരിച്ചു പോകണം. എറണാകുളത്തേക്ക് നാളെ മുതൽ ജോലിക്ക് പോകേണ്ടതാണ്. അപ്പോൾ തക്കടൂൻ്റെ അച്ഛൻ്റെ ഒന്ന് രണ്ട് ചടങ്ങൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവർ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ്. അപ്പോൾ തക്കടു വീട്ടിലാണെന്നുള്ളത്, ഏട്ടൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവൾ കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പം നമ്മൾ പോയിട്ട് തിരിച്ചെത്തിയ മുടിയെല്ലാം കുറച്ച് തിരിച്ചെത്തി. നിച്ചൂടി കുളിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. നമ്മൾ ഇന്നലെ ചിക്കൻ മേടിച്ച് പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതൊരു റോസ്റ്റ് പോലെ ആക്കാം. ഏട്ടനും തക്കടും ഇന്ന് രാത്രി പോകും. അപ്പം വന്നിട്ട് നോൺ വെജ് ഒന്നും ആക്കിയിട്ടില്ലല്ലോ. ഓണത്തിൻ്റെയും ആ സദ്യയും അതെല്ലാം അല്ലേ ഉണ്ടായേ. അപ്പം അതുകൊണ്ട് ഏതായാലും ഇന്ന് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളേ. ഇതാ ഉള്ളി വഴറ്റാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഇതാ ഫുള്ള് പെരക്കി വെച്ചതാണ്. അപ്പം നല്ലോണം പിടിച്ചിട്ടുണ്ടാവും അതിനകത്തേക്ക്. കുളിച്ചാ? കുളിച്ചിട്ട് മാക്സിയിൽ തന്നെ ഇറങ്ങി. ആദ്യേ കളി കുളിച്ച മാക്സി ഇടുന്ന. ഇപ്പൊ നിച്ചു അമ്മയാന്നേ. നിച്ചു അമ്മയാന്നു പറഞ്ഞിട്ട് മാക്സി ഇട്ടിട്ട് തന്നെയാ നടത്തിപ്പം. നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ റെസിപ്പി ഒന്നും പറയുന്നില്ലേ, നോർമലി ആക്കുന്ന പോലെ തന്നെയാണ്. മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു സെയിം ചിക്കൻ റോസ്റ്റ് ആക്കുന്ന റെസിപ്പി. അതുകൊണ്ട് വീണ്ടും കാണിക്കുന്നില്ല. നമ്മള് തീപ്പൊരി ചൂട് എന്നെല്ലാം പറയൂലേ, അങ്ങനത്തെ ചൂടാന്നിട്ട് എന്ന്. അയ്യോ എന്തൊരു വെയിലാന്നറിയാ, പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ കരിഞ്ഞു പോന്ന്. ഫൈനലി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് തേങ്ങ വറുത്തിട്ട് ഇടും കേട്ടോ. ഇതിനകത്തേക്ക് തേങ്ങ വറുത്തിട്ട് നല്ലോണം ഡ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം തക്കുളു രാത്രി വൈകുന്നേരം വരുന്നതെന്നാണ് പറഞ്ഞത്. ചിക്കൻ റോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഉച്ചക്കന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഉച്ചക്കന്നെ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഫുഡെല്ലാം കഴിക്കണേ. ഇനി കുറച്ച് നേരം ഒന്ന് വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്ക് പോകാനുമായി. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞതിൻ്റെ ദിവസമാണ് ഇതാന്നിട്ട് ഞാൻ ലാസ്റ്റ് നോൺ വെജ് കഴിച്ചത്. അതിന് ശേഷം എനിക്ക് നോൺ വെജേ വേണ്ടി വന്നിട്ടില്ല, തീരെ വേണ്ടാന്നുള്ള അവസ്ഥയാണ്. അമ്മ എന്നാ പണിയെടുക്കുന്നത്? അമ്മ ചായ വെച്ച് കൊറേ നേരം. ഇത് പഴാക്കാനാ? ഓ ഒന്ന് ഈ കല്ല് വെച്ചിട്ടാന്ന് എന്നിട്ട് പറഞ്ഞത്. അമ്മ എന്താ മസാല ദോശ ആയിട്ട് ആക്കുന്നുണ്ട്.
പഴം പൊരിയൊന്നുമില്ല, പഴം വാട്ടിയത് വാവേ. അപ്പൊ ഞാനും അമ്മയും ഏട്ടനും കൂടിയിട്ട് ഒന്നൊരു സ്ഥലം വരെ പോവാണ്. എവിടെ പോന്നമ്മേ? കോവിലി ഹോസ്പിറ്റൽ. നമ്മള് ഫസ്റ്റ് സ്കാനിങ്ങിന് വേണ്ടിട്ട് പോവാന്ന് കേട്ടാ. സിക്സ്ത് വീക്കിന്റെ സ്കാനിങ് ഉണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടി പോവാന്ന്. ഇപ്പൊ 7 weeks ആയി ആക്ച്വലി. ഓണം കഴിഞ്ഞിട്ട് പോവാൻ വേണ്ടിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഓണം കഴിഞ്ഞ് ഡിച്ചുട്ടിക്ക് അംഗനവാടി തുടങ്ങിയിട്ട് പോവാന്ന് വെച്ചിട്ടാണ്. മോളിംഗ് കൊണ്ട് ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാല് അവിടെ കൊറേ നേരം നിക്കേണ്ടി വരും അല്ലേ. അതുകൊണ്ട് ഡിച്ചുട്ടിന്റെ അംഗൻവാടിയിൽ വിട്ടു, എന്നിട്ട് നമ്മള് സ്കാൻ ചെയ്യാൻ വേണ്ടിട്ട് പോവാന്ന്. ഇപ്പൊ സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്. തിരക്കുണ്ടാവുമോന്നൊന്നും അറിയില്ല, പോയി നോക്കാം. രാവിലെ പോയിട്ട് ടോക്കൺ എടുത്തിട്ടില്ല, ഇനിയിപ്പൊ പോയിട്ട് വേണം ടോക്കൺ എല്ലാം എടുക്കാൻ വേണ്ടിട്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. നല്ല മേഘതമ്മേ പാലത്തിന് മേല മേഘകൂമ്പാരം ഉണ്ട്. അങ്ങനെ നമ്മൾ കോഹ്ലി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. കോഹ്ലിയിലേക്ക് എപ്പം പോകുമ്പോൾ എനിക്ക് നിച്ചൂട്ടിൻ്റെ ആ ഒരു ഓർമ്മയാണ് കേട്ടോ. വരുവാ, നിച്ചൂട്ടീൻ്റെ പ്രസവത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് കാണിക്കാൻ പോയതും അതെല്ലാം. നമ്മളെ സ്വന്തം ഏട്ടനെ അമ്മ പ്രസവിച്ചത് ഇതേ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. അതേ ഹോസ്പിറ്റലിലാണ് നിച്ചൂട്ടിനെ പ്രസവിച്ചത്. അതിനുശേഷം ഇതാണ് നമ്മൾ വീണ്ടും കാണിക്കുന്നതും ഇവിടെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അമ്മ അമ്മമേനെയും കൊണ്ടെല്ലാം ഇവിടെ മിക്കവാറും എല്ലാ റൂംസിലും അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് പറയും. അതിന് ഇതിൻ്റെ മുക്കും മൂലിയും അമ്മക്ക് അറിയാം നന്നായിട്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടാണ് ഇവിടെ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ കാണിക്കാമെന്ന് വെച്ചത്. അപ്പോൾ പോയി ഡോക്ടറെ അടുത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, വേഗം കാണിച്ചിട്ട് വന്നു കേട്ടോ. അവിടുന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഞാനും അമ്മയും ഫാർമസീൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യാന്ന്. ഏട്ടൻ മരുന്നെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് മാത്രമേ ഉള്ളൂ ഫോളിക് ആസിഡിൻ്റെ, വേറെ ഒന്നുമില്ല. അത് മേടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇനി അത് മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടാ. ഹോസ്പിറ്റലിലെ തിരക്ക് നിങ്ങൾക്ക് അറിയാലോ, നല്ല തിരക്കുണ്ടായി നിന്ന്. അതുകൊണ്ട് അവിടുന്ന് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടാ. ഇതാ നമ്മുടെ കുഞ്ഞാവ്, ഇതാ കണ്ട യൂട്രസിന്റെ അകത്ത് ഒരു കുഞ്ഞു പൊടി കണ്ട. അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞുവാവ. ഇത് സ്കാനിങ്ങിന്റെ ഇതാണ്. ഇത് 6 weeks സ്കാനിങ് എന്ന് പറയുന്നത് നമുക്ക് ഹാർട്ട് ബീറ്റ് കേൾക്കാനുള്ളതാണല്ലോ. അപ്പൊ ഹാർട്ട് ബീറ്റ് എല്ലാം കേട്ട് ഭയങ്കര സന്തോഷമായി. അത് കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ എന്തോ ഒരു സന്തോഷമാണല്ലോ. ഇങ്ങനെ ടക് ടക് ടക്ക് നമ്മൾ കേൾക്കുമ്പോൾ ഫസ്റ്റ് നിച്ചുവിൻ്റെത് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ നിച്ചുവിൻ്റെത് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ ഏട്ടൻ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ എന്റെ കണ്ണു നിറഞ്ഞ് ഏട്ടന്റെ കണ്ണെന്ന് നിറഞ്ഞു. നിച്ചുവിൻ്റെ ഇത് ഓർമ്മയുണ്ട് ഏട്ടാ, കൊറോണന്റെ സമയത്ത്. അപ്പൊ അതെന്നെ ഓർമ്മ വന്നു. അപ്പൊ ഇതാ കുഴപ്പമൊന്നുമില്ല, ഹാർട്ട് ബീറ്റ് എല്ലാം കേട്ടു. ഇനി 1 month കഴിഞ്ഞിട്ട് പോവാനാണ് കേട്ടോ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ലെങ്കിൽ 1 month കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് അവിടെ നിന്ന് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ട്. ഈ ഓണെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടർമാരിൽ ഇന്ന് മുതലാണ് ഒന്ന് വരാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് അതിൻ്റെ നല്ല തിരക്കുണ്ടായി. പിന്നെ നിച്ചൂട്ടിൻ്റെ കാര്യം, നമുക്ക് ഈ ഫസ്റ്റ് 6 weeks സ്കാന് ഡോക്ടർ റൂമിൽ തന്നെയാണ് ചെയ്തത്. ഞാൻ ആദ്യം വേറൊരു ഡോക്ടറെയാണ് കാണിച്ചിട്ടുണ്ടായത് നിച്ചൂട്ടിക്ക്. അപ്പം ആ ഡോക്ടർ റൂമിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പം അത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെയാണ് ആ ഡോക്ടർ വേറെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഈ രമാദേവി ഡോക്ടറെ നിച്ചുവിനെ കണ്ടിന്യൂ ചെയ്തത്. അപ്പൊ ആ രമാദേവി ഡോക്ടർ തന്നെയാണ് ഇപ്രാവശ്യം കാണിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ച സ്കാനിങ്ങിന് മറ്റേ അപ്പുറത്ത് പോയിട്ട് ചെയ്യേണ്ടി വരുന്നല്ലോ വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പൊ രമാദേവി ഡോക്ടർ റൂമിലും അതിന്റെ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പൊ അവിടുന്ന് തന്നെ ചെയ്തുകൊണ്ട് വേഗമായി. അല്ലെങ്കിൽ അപ്പുറത്തെ സ്കാനിങ് സെന്ററിൽ പോയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ നേരം നമ്മൾ കാത്തക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് വേഗമായി വജൈനൽ സ്കാൻ ആണ് കേട്ടോ ചെയ്തത്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലോ റീഡിങ്സ് എല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും അറിയില്ല, എല്ലാം ടെക്നിക്കൽ ടേംസ് ആയിരിക്കൂല്ലേ അവരെ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇതെല്ലാം അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. വേറെ ഒന്നും ഇതിൽ കാര്യമായിട്ട് കാണുന്നില്ല. അപ്പൊ ഇതാ ഇങ്ങനത്തെ കാർഡെല്ലാം തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇതിലിങ്ങനെ ഇങ്ങനെ 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 എഴുതിയിട്ട് നടക്കും ലാസ്റ്റ് വരെ ഓരോ മാസത്തിലും. ഇനി അടുത്ത സ്കാൻ 3 months ആവുമ്പോൾ അതെല്ലാം ഉണ്ടാവുക. അപ്പൊ ഇതെല്ലാം ഇന്നത്തെ സ്കാനിങ്ങിന് പോയ വിശേഷങ്ങൾ. നിച്ചുട്ടി പറഞ്ഞാൽ നിനക്ക് വരണം കുഞ്ഞാവിനെ കാണാമെന്നെല്ലാം. ഇനി വന്നിട്ട് കാണിച്ചു കൊടുക്കാം, ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കാം നമുക്ക്. അപ്പൊ അത്രയേ ഉള്ളൂ. ഞാൻ വേഗം ഡ്രസ്സെല്ലാം മാറ്റി മുഖലം കഴുകി കുറച്ചേരം കിടക്കട്ടെ. ഭയങ്കര ക്ഷീണം, ഭയങ്കര ചൂടല്ലേ. അവിടെ നല്ലോണം ടയേർഡായി. ചായരും കുടിച്ചു വന്നാടെല്ലാരും. കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ ഇന്ന് ചുട്ടീനെ കൂട്ടാൻ പോയിട്ടില്ലേ, ഏട്ടനാന്ന് പോയത്, ഏട്ടൻ മാത്രമേ പോയിട്ടില്ലേ. അപ്പൊ ഇതാ ശൃംഗേരി വരുന്നുണ്ട്. ആരാ ഹോൺ അടിക്കുന്നേ? ആടാ വാവ ഹെൽത്തി ആണോ ചോദിക്കുന്നുണ്ടാ. കൊറച്ച് പിള്ളേരുണ്ടായിനോ? എത്ര പിള്ളേരുണ്ടായിനി? രണ്ട് പിള്ളേരാ. നിച്ചു അടക്കം 3 ആളാ? 3 പിള്ളേരെ ഉണ്ടായിട്ടോ അല്ലേ ഇന്ന്? അതെയാ.
ഒരു വട്ടം കണ്ട, അതിനുള്ള ഒരു കുഞ്ഞു ശാനം കണ്ട, അതാണ് വാവ. ഈ വട്ടത്തിന്റെ ഉള്ളിൽ കുഞ്ഞു കുമ്പയില് ഒരു സ്ഥലം കണ്ട, അവിടെയാണ് കുഞ്ഞു വാവ. അതിന്റെ കണ്ണവിടെ അതല്ല, അവിടെ ഉണ്ട്, അതിന്റെ ഉള്ളിലുണ്ട്. ഇപ്പൊ എല്ലാം കുഞ്ഞതല്ലേ, എടുക്കാൻ പറ്റില്ല, അവിടെ ഒട്ടിച്ചു വെച്ചാന്ന് ഡോക്ടർ. ഇതാ ഇവിടെ ഇല്ല, ഇത് കണ്ടാ. ഡോക്ടർ പറഞ്ഞു കേട്ടോ വാവ ഹെൽത്തി ആണെന്ന്. നിച്ചു ചേച്ചിനെ ചോദിച്ചില്ല കേട്ടോ ഡോക്ടർ, പറഞ്ഞു കേട്ടാ. നിച്ചു വാവ അംഗൻവാടി പോയിനോന്നൊന്ന് ചോദിച്ചു കേട്ടാ. നവ്യാന്റെ അല്ല ഇത്, പറയൂ ഡോക്ടർ. രമാദേവി ഡോക്ടർ നിച്ചുടെ അമ്മയുടെ കുമ്പേന്ന് പുറത്തെടുത്തതും ആ ഡോക്ടറാണ് കേട്ടാ. ഇനി പോകുമ്പോ എനിക്ക് പോകുമ്പോ മോളെ കൂട്ടാട്ടോ, അപ്പൊ കാണിച്ചുതരാട്ടാ ഡോക്ടർ. അതെയാ, ഉറക്കം നോക്കുന്നുണ്ടല്ലോ, ഉറക്കം വരുന്നുണ്ടാ. ഇന്ന് നിച്ചു ഇന്നലെ ചുമ ഉണ്ടായതുകൊണ്ട് കുളിപ്പിച്ചിട്ടില്ല ഇന്ന്, അതുകൊണ്ട് ആ മുടിയെല്ലാം ഇങ്ങനെ രാവിലെ തല കഴുകിയിട്ടുണ്ടായിട്ട. മതി, ഇത് എടുത്തു വെക്കാം. അങ്ങനെ നിച്ചുട്ടി അംഗൻവാടിയിലെല്ലാം വന്നിട്ട് ഇതാ പുറത്തുനിന്ന് കളിക്കുന്ന സമയാന്നേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്കിപ്പോ ഉണ്ടല്ല ഭയങ്കര ഒരു ഒരു മൂഡ് ഓഫ്, ഒരു ക്ഷീണം പിടിച്ച സമയമാണ്. അതുകൊണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടാ. ആർക്കാ ബിസ്ക്കറ്റ് കൊടുക്കുന്നത്? അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ക്ഷീണമാണ്, രാവിലെ എണീച്ചപാടും എല്ലാം ഫുൾ ഡേ. ഒരു മൂന്നാല് ദിവസമായിട്ട് ഇപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാനാവൂല, അങ്ങനത്തെ എന്തോ ഒരു മാനസിക അവസ്ഥ. എന്നാ നിച്ചൂട്ടി, നിച്ചൂട്ടി കാരണം ഉറക്കം തൂക്കുകയും ചെയ്യുന്നു. ലിച്ചോ ഏട്ടാ എന്നാ പറയാനല്ലേ, സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ ഒരു മാസം ഒന്ന് നീങ്ങണം, അടുത്ത മാസത്തെ കാത്തിരിപ്പായി പോവാൻ വേണ്ടിട്ട് അല്ലിച്ചോ. അപ്പൊ ഞാൻ നമ്മൾ ടെസ്റ്റ് ചെയ്ത ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിനി, കുറച്ച് നാള് കഴിഞ്ഞിട്ടേ നമ്മൾ വീഡിയോയിൽ യൂട്യൂബിൽ ഇടുകയുള്ളൂ എന്നല്ല. പക്ഷെ നമുക്ക് അധികം നാള് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ഡെയിലി ലൈഫ് എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ പിന്നെ കുറെ ഹൈഡ് ചെയ്തുകൊണ്ട് വേറെ വീഡിയോസ് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അതൊരു മോശമല്ലേ. അതുകൊണ്ടാണ് അധികം വൈകിക്കാൻ ഇട്ടത് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോസ് കാണുന്നവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നല്ലത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പെട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പ്രാർത്ഥനയും കൂടെ നമുക്ക് കിട്ടുമല്ലോ, അത്രേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എന്നിട്ടും കുറെ പേര് ഗസ് ചെയ്തിട്ടോ നമ്മൾ ഓണത്തിന്റെ വീഡിയോയിലെല്ലാം രണ്ടു മൂന്നാൾ കമന്റ് ചെയ്തിട്ടാ, പ്രഗ്നന്റ് ആണെന്ന് തോന്നുന്നു എന്നെല്ലാം പറഞ്ഞിട്ട്. കളി ഒന്നും കണ്ടാലും മനസ്സിലാവില്ല, അങ്ങനെയല്ല. പിന്നെ മുഖത്ത് ഒരു ക്ഷീണം ഉണ്ടാവൂലേ, അത് അതെല്ലാം കണ്ടിട്ട് ഒന്ന് രണ്ടാൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം മെസ്സേജ് അയച്ചു, മുഖത്തൊരു ക്ഷീണം ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിന്. അതുകൊണ്ടായിരിക്കും ചിലവരിക്കെല്ലാം തോന്നിയിട്ടുണ്ടാവുക. അല്ലിച്ചുട്ടി, ഞാൻ പണ്ടേ പറഞ്ഞല്ലോ, നമ്മള് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ മുഖം നോക്കി പറഞ്ഞു. പിന്നെ പറഞ്ഞില്ലേ, പറഞ്ഞില്ലല്ലോ, പറഞ്ഞേ. അത് തന്നെ നമ്മള് പ്ലാൻഡ് ആണെന്നുള്ള ആ രീതിക്ക് പറഞ്ഞതല്ലേ. പിന്നെ എങ്ങനെയാ നിച്ചൂട്ടി പറഞ്ഞിട്ടാന്ന് അല്ലേ ആയത്? അല്ല വാവേ ആന്ന്.